നമസ്കാരം. ഹിന്ദി സിനിമയിൽ നിരവധി ഹിറ്റുകൾ സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു നടനാണ്, ഹിന്ദിയിലെ സൂപ്പർ നടൻ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നടനാണ് ആമീർ ഖാൻ. പക്ഷേ ആമീർ ഖാൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ റിലീസാവുന്നതിന് മുമ്പേ ആ നടന് വന്നിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ, ജനങ്ങളുടെ മുൻപിൽ, ഞാൻ ഒരു ദേശസ്നേഹിയായിട്ടുള്ള ആളാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ അങ്ങ് എർദോഗനെ കാണാൻ, അതായത് തുർക്കിയിലെ എർദോഗനെ കാണാൻ പോയത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്, അതിനെ രാജ്യസുരക്ഷയും അല്ലെങ്കിൽ രാജ്യസ്നേഹവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതേ, എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ അതിന് നെഗറ്റീവ് റിവ്യൂ ഇട്ട് അതിനെ തകർക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കാലു പിടിക്കേണ്ട ഒരവസ്ഥയിൽ വന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം നടന്നതാണ്. കാരണം ഹിന്ദി സിനിമകൾ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമകൾ, ഹിന്ദി സിനിമ പൊതുവെ ബോളിവുഡ് സിനിമകൾ എന്നാണ് പറയുന്നത്, കുറേ നാളായിട്ട് തകർച്ചയുടെ വക്കിലാണ്. പകരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമകളായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ചില ചിത്രങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബാഹുബലി 1, 2, അതേപോലെ RRR എന്ന സിനിമ, പിന്നീട് KGF 1, 2, ഇതൊക്കെ വലിയ വിജയമാണ്. അതേപോലെ പുഷ്പ എന്ന അല്ലു അർജുൻ ചിത്രം പോലും പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു. ഇപ്പോൾ അവസാനം പറഞ്ഞ ആ വിക്രം വരെയുള്ള ആ സിനിമകളൊക്കെ വിജയകഥകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കോടികൾ, ശതകോടികൾ ചിലവാക്കിയെടുക്കുന്ന ബോളിവുഡ് ചിത്രങ്ങൾ മൂക്കുകുത്തി വീഴുകയാണ്. ചില പടങ്ങളൊക്കെ വിജയിക്കേണ്ട പടങ്ങളായിരുന്നു എങ്കിലും ജനങ്ങൾ ബോധപൂർവം തന്നെ ആ സിനിമ കാണാതെ തകർക്കുന്ന കണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആമീർ ഖാൻ. ആമീർ ഖാൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, PK എന്ന സിനിമ. തീർച്ചയായിട്ടും അത് നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. എല്ലാ മതവിശ്വാസങ്ങളെയും എല്ലാ മതസ്ഥരുടെ ചില ആചാരങ്ങളെയൊക്കെ പരിഹസിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അത് പരിഹസിച്ചത്. ആ സിനിമയുടെ 80% ഹൈന്ദവ വിശ്വാസങ്ങളെയും അവരുടെ ആരാധനാ മൂർത്തികളെയും പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ, ഒരു കുറച്ച് ഭാഗം ക്രൈസ്തവരെയും അതിലും വളരെ കുറച്ച് ഭാഗം മാത്രം ഇസ്ലാം മതത്തിലെ, അതും ഇസ്ലാം മതത്തിലെ ഒരൊറ്റ സീനിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അവിടുത്തെ മുസ്ലിം കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഒരു മുല്ലാക്ക വന്നിട്ട് അവർക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതൊരു റോങ് നമ്പറാണെന്നുള്ള തരത്തിൽ പരാമർശിച്ചു പോകുന്ന ഒരു ചെറിയ ഭാഗം ഒഴിച്ചാൽ ബാക്കി ബഹുഭൂരിപക്ഷവും ഈ ഇന്ത്യ മഹാരാജ്യത്തെ 80% ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും അവരുടെ ആരാധന മൂർത്തിയെ പരിഹസിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പക്ഷേ ആ സിനിമയും വലിയ വിജയമായിരുന്നു. അന്നൊക്കെ ആളുകൾ ഇതൊന്നും അത്ര വികാരപരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരല്ലായിരുന്നു. പക്ഷേ അവരെ പോലും മാറ്റി ചിന്തിപ്പിക്കാത്ത തരത്തിൽ ലോകത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരും അത് ആ രീതിയിൽ തന്നെ കാണാൻ തുടങ്ങി. അവസാനം 8 വർഷത്തോളമായി ഷാറുഖ് ഖാന് ഒരു വലിയ ഹിറ്റുണ്ടായിട്ട്. അതേപോലെ തന്നെ സൽമാനും ഈ അടുത്ത കാലത്തൊന്നും ഹിറ്റില്ല. ഇനിയൊരു പടം ഇറക്കിയാലും അത് ഹിറ്റാവുമോ എന്ന് ഉറപ്പുമില്ല. ആ ഒരു വൈകാരിക പരിസരത്തിലാണ് ആമീർ ഖാൻ വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് കാലു പിടിച്ച് കരയേണ്ടി വന്നത്. നമ്മൾ കണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാരനായിട്ടുള്ള ആമീർ ഖാൻ അങ്ങ് തുർക്കിയിൽ ചെന്ന് അവിടുത്തെ എർദോഗനുമായിട്ട് കാണുകയും ചർച്ച ചെയ്യുകയും എർദോഗൻ്റെ ഭാര്യയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇന്ത്യക്കാരനായിട്ടുള്ള ഈ ആമീർ ഖാന് എർദോഗനുമായിട്ടുള്ള ബന്ധം? എർദോഗൻ ഒരിക്കലും ഇന്ത്യ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയല്ല. ഒരു കാലത്ത് ചില ഗൾഫ് രാജ്യങ്ങളാണ് ഇവിടെയുള്ള വിധ്വംസക ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്തിരുന്നത് എങ്കിൽ, ഒപ്പം പാകിസ്ഥാനും, ഇന്ന് ആ പണി ചെയ്യുന്നത് തുർക്കിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തുർക്കിയാണ്. ഒരു കാലത്ത് തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയിട്ട്, ഖലീഫത്തിന് വേണ്ടിയിട്ട് പോലും ഇവിടെയുള്ളവർ ഒരു കലാപം നടത്തിയതാണ്. അതാണ് ഖിലാഫത്ത്, കലാപം, മാപ്പിള, ലഹള എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ അന്ന് തൊട്ടേ ഈ തുർക്കി എന്ന ഒരു രാജ്യവും അതിൻ്റെ ഭരണാധികാരികളും ഇന്ത്യക്കെതിരെ തന്നെയാണ്. അതിന് ഇന്നും മാറ്റമൊന്നുമില്ല. ഇന്ത്യ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ആ ഭരണാധികാരികളെയല്ല തുർക്കി ഇതുവരെയും ഭരിച്ചത്, എർദോഗനും വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ പോയി കാണേണ്ട ആവശ്യം എന്തായിരുന്നു ആമീർ ഖാനും? അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയും നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെപ്പറ്റി അത് കൂടുതൽ പരാമർശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ നല്ലൊരു ശതമാനവും ഇവിടെയുള്ള ഭൂരിപക്ഷ മത വിഭാഗങ്ങൾക്കെതിരെ ധൈര്യപൂർവ്വം സിനിമയെടുക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സിനിമ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ നിന്ന് കരഞ്ഞ് കാലു പിടിക്കണമെങ്കിൽ, അയാൾക്ക് വൈകിയെങ്കിലും ഇവിടെ മാറിയ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, മതപരമായിട്ടുള്ള എല്ലാ മാറ്റവും തിരിച്ചറിയുന്ന ആ ഭയമാണ്, ആ ഭയം ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും.
കാര്യം ഒരു സമൂഹത്തിനെതിരെ മാത്രം ഒരു മത വിഭാഗത്തിനെതിരെ മാത്രം എന്തുമാവാം എന്നൊരു ധാർഷ്ട്യമായിരുന്നു കുറേ കാലമായിട്ട് ഈ ബോളിവുഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അവർക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ നാണയത്തിൽ തന്നെയായിരുന്നു. അത് ആമിർ ഖാനും വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ടാണ് ശതകോടികൾ മുടക്കി ഒരു സിനിമ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നിർമ്മിച്ചു, അത് റിലീസിന് മുമ്പേ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് നടത്താനും ജനങ്ങളുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലെന്ന്. സാധാരണ സ്വന്തം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊമോഷനൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല ആമിർ ഖാൻ. പക്ഷേ ആ ആമിർ ഖാന് പോലും നിലത്തേക്കിറങ്ങി വന്ന് ഇങ്ങനെ കാണിക്കേണ്ടി വന്നു എങ്കിൽ ഓർക്കുക, എല്ലാ കാലത്തും ഇസ്ലാമിസ്റ്റുകളുടെ ചട്ടുകമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിരിക്കും. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.